ഈ ഹമാസ് എന്ന് പറയുന്ന സംഘടന കൊടും ഭീകരന്മാരും മനുഷ്യരെ ചുമ്മാതങ്ങ് പിടിച്ചു തിന്നുന്ന രാക്ഷസന്മാരും സ്ത്രീകളെയും പെൺകുട്ടികളെയും ബലാത്കാരം ചെയ്യുന്ന പിശാചിക്കളും കുഞ്ഞുങ്ങളുടെ രക്തമൊറ്റി കുടിക്കുന്ന ഡ്രാക്കുളയുമൊക്കെ ആണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ തങ്ങൾ ഇതൊന്നും അല്ലെന്ന് ലോകത്തെ ധരിപ്പിക്കാനായി ഹമാസ് എത്ര ശ്രമിച്ചിട്ടും പ്രയോജനവുമില്ല അങ്ങനെയെങ്കിൽ എനിക്കൊരു ചോദ്യമുണ്ട് ഇസ്രയേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ബന്ദികളെ ഹമാസ് എന്തുകൊണ്ട് ഇത്രയും കാലം കൊന്നില്ല ബന്ദികളെ കൊന്നാൽ ഇസ്രായേലിന്റെ കയ്യിലിരിക്കുന്ന ഫലസ്തീനികളായിട്ടുള്ള ബന്ധുക്കളെ എങ്ങനെ മോചിപ്പിക്കും എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് പക്ഷേ ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ ബന്ധുക്കളെ കൊല്ലാൻ ഹമാസിന് തടസ്സമൊന്നുമില്ലായിരുന്നല്ലോ അപ്പോൾ അവർ എന്തുകൊണ്ട് അത് ചെയ്തില്ല ഹമാസ് അഞ്ചോ പത്തോ ബന്ധുക്കളെ കൊന്നിരുന്നെങ്കിൽ പോലും ഇസ്രയേലിന് അതേ രീതിയിൽ തിരിച്ച് ഫലസ്തീനികളോട് പെരുമാറാൻ സാധിക്കില്ലല്ലോ ഹമാസിനെ ഇക്കാര്യം നന്നായി അറിയുകയും ചെയ്യാം കാരണം ഹമാസിനെ അപേക്ഷിച്ച് ജനാധിപത്യ രാജ്യമായ ഇസ്രയേലിനാണ് നഷ്ടപ്പെടാൻ കൂടുതലുള്ളത് ബന്ധുക്കളിൽ ഒരാളെ പോലും ഒരു പോറൽ പോലും ഏൽക്കാതെ സുരക്ഷിതരായി തിരികെ ഏൽപ്പിച്ചാലും മനുഷ്യരുടെ രക്തം ഊറ്റിക്കുടിക്കുന്ന പിശാചുകൾ എന്ന തങ്ങളുടെ പേര് മാറാൻ പോകുന്നില്ലെന്നും ഹമാസിനെ നന്നായി അറിയാം അപ്പോൾ പിന്നെ എന്തുകൊണ്ടായിരിക്കാം ഹമാസ് ബന്ധുക്കളെ ഉപദ്രവിക്കാതിരുന്നത് ഏതൊരു തീവ്രവാദ സംഘടനയും അതൊക്കെയല്ലേ ചെയ്യാറുള്ളത് കുഞ്ഞുങ്ങളെ ജീവനോടെ കഴുത്തു വെട്ടിക്കൊല്ലുന്നവർ സ്ത്രീകളെ ജീവനോടെ പിച്ചു ചിന്തുന്നവർ മനുഷ്യരെ ജീവനോടെ വെട്ടിമുറിച്ച് പൊതിഞ്ഞുകെട്ടി പാക്കറ്റാക്കി വിൽക്കുന്നവർ എന്നൊക്കെ അല്ലേ ഇസ്രയേലും ഇന്ത്യയിലെ സംഘപരിവാറുമെല്ലാം ഹമാസിന് കൊടുത്തിട്ടുള്ള പേര് ഒക്ടോബർ ഏഴിന്റെ ആക്രമണത്തിൽ ഈ വക വൃത്തികേടുകളും ക്രൂരതകളുമെല്ലാം ഹമാസ് ഇസ്രയേലുകളോട് ചെയ്തു എന്ന സംഘപരിവാറും ഇസ്രയേലും മറ്റ് മുസ്ലിം വിരോധികളായ മാധ്യമങ്ങളും എല്ലാം ഹമാസിനെ പറ്റി പറയുമ്പോൾ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന ഒരു ചോദ്യം നമുക്ക് ചോദിക്കാമല്ലോ ഒരാക്രമണത്തിനിടെ ഇത്തരം തോന്നിയാസങ്ങളെല്ലാം ആളുകളോട് ചെയ്യുന്നതിനേക്കാൾ സൗകര്യം ഹമാസിന് അവരുടെ കയ്യിലുള്ള പ്രതിരോധിക്കാൻ ശക്തിയില്ലാത്ത ബന്ധികളോട് ഇതൊക്കെ ചെയ്യുന്നതല്ലേ ഇസ്രയേലിന്റെ സർക്കാരിനും ഐ ഡി എഫിനും അവരുടെ കോളാമ്പികളായ സംഘികൾക്കും പ്രസംഘികൾക്കുമെല്ലാം ഇതിന് എന്തെങ്കിലും ഉത്തരവുണ്ടാവുമോ ഹമാസ് ബന്ദികളോട് മാന്യമായി പെരുമാറുന്നുവെങ്കിൽ അവരെ ഉപദ്രവിക്കാതിരിക്കുന്നുവെങ്കിൽ അതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ നിങ്ങൾ ഹമാസിനെ കുറിച്ച് എന്താണോ കരുതുന്നത് അവർ അതല്ല എന്നതു തന്നെ കാരണം അവരെ നയിക്കുന്ന തത്വശാസ്ത്രം ഗോൾവൾക്കറുടെ വിചാരധാരയോ സാവർക്കറുടെ ഹിന്ദുത്വമോ ഒന്നുമല്ല അവരനോടുള്ള വെറുപ്പല്ല അവരുടെ സ്വന്തം നാട്ടുകാരോടുള്ള അതിരില്ലാത്ത സ്നേഹമാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത് ക്കാര്യം നന്നായി തിരിച്ചറിയുന്നതിനാലാണ് ഇത്രയൊക്കെ ഗഡിതികൾ സഹിച്ചിട്ടും ഗ്യാസയിലെ മനുഷ്യർ പോലും ഇപ്പോഴും ഹമാസിനെ തള്ളി പറയാത്തത് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബോധമോ വിവരമോ ഒന്നും ഇന്ത്യയിലെ വെറുപ്പിന്റെ കുത്തക മുതലാളിമാരായ സംഘികൾക്കും പ്രസംഘികൾക്കും ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഇതിലൊന്നും പെടാത്ത സുബോധമുള്ള മനുഷ്യർക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്